നമസ്കാരം പ്രിയപ്പെട്ടവരെ, എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വിചിത്രമായ വാർത്തകളുമായിട്ട് ഞാൻ വീണ്ടും നിങ്ങളുടെ മുമ്പിൽ വരികയാണ്. എറണാകുളം അങ്കമാലി അതിരൂപതയിലെ പ്രധാനപ്പെട്ട ഒരു ഫൊറോനയാണ് അങ്കമാലിക്ക് സമീപമുള്ള കറുകുറ്റി സെന്റ് സേവിയേഴ്സ് പള്ളി. ആ ഫൊറോന പള്ളി 15 വർഷം മുന്നേ പുതുതായിട്ട് പണിത ആ പള്ളിക്ക് കോടികളുടെ നവീകരണം നടത്താനുള്ള അവിടത്തെ ഫൊറോന വികാരിയായിരിക്കുന്ന സേവിയർ ആ വള്ളിലച്ഛന്റെ ശ്രമത്തെ ധീരന്മാരായ അവിടത്തെ കുറെ വിശ്വാസികൾ നിയമപരമായ നടപടികളിലൂടെ സ്റ്റോപ്പ് ചെയ്യിപ്പിച്ച വിവരം കഴിഞ്ഞ ഒരു വീഡിയോയിൽ ഞാൻ പറയുകയുണ്ടായി. പക്ഷേ സേവിയർ ആ വള്ളിയച്ഛൻ പുതിയ അടവുകളുമായി ഇതാ രംഗപ്രവേശനം ചെയ്തിരിക്കുന്നു. കറുകുറ്റി സെന്റ് സേവിയേഴ്സ് ഇടവകയിലെ കത്തോലിക്ക വിശ്വാസികളെ ഇനി തന്റെ പാട്ടിലാക്കാൻ അദ്ദേഹത്തിന്റെ അടുത്ത അടവുമായി വന്നിരിക്കുന്നു. അദ്ദേഹം വിൻസെൻഷ്യൻ സന്യാസ സമൂഹം നടത്തുന്ന പോട്ട ധ്യാന കേന്ദ്രത്തിൽ നിന്നും പോപ്പുലർ ധ്യാനത്തിന് വിൻസെൻഷ്യൻ വൈദികരെ തന്റെ ഇടവകയിലേക്ക് കൊണ്ടുവരുന്നു. അങ്ങനെ ഇവിടെ പോപ്പുലർ മിഷൻ ധ്യാനം ഇടവകയുടെ 4 കേന്ദ്രങ്ങളിലായിട്ട് നടത്തി ആളുകളെ മുഴുവൻ തന്റെ ആത്മാവലയത്തിലാക്കി തന്റെ എല്ലാ എതിർപ്പുകളെയും അതിജീവിച്ചുകൊണ്ട് തനിക്ക് ഈ പള്ളി പണി നന്നായിട്ട് നടത്തി പള്ളി പുനരുദ്ധരിച്ച് കോടികളുടെ പണി നടത്തിക്കാനാണ് അദ്ദേഹത്തിന്റെ ഉത്സാഹം. ഈ പോപ്പുലർ മിഷൻ ധ്യാനം നടത്തുന്ന പോട്ട ധ്യാന കേന്ദ്രം നമുക്കറിയാവുന്നതുപോലെ പ്രശസ്തരായ വിൻസെൻഷ്യൻ സന്യാസ വൈദികരാൽ നടത്തപ്പെടുന്ന ഒന്നാണ്. കോവിഡ് കാലമൊക്കെ കഴിഞ്ഞ് പോട്ട ധ്യാന കേന്ദ്രവും ഡിവൈൻ ധ്യാന കേന്ദ്രവും ഒക്കെ സജീവമായി തുടങ്ങുന്നതേയുള്ളൂ. അപ്പോൾ അങ്ങടുത്തുള്ള ഈ കറുകുറ്റിയിൽ നിന്നും വികാരി അച്ഛന്റെ ക്ഷണം കിട്ടി അവർ അതങ്ങനെ സ്വീകരിച്ചു ഇവിടെ ഒരു ധ്യാനം നടത്താൻ പോകുന്നു. ഇവിടെ വിമത വൈദികനായ ഫാദർ സേവിയർ ആവള്ളിലച്ഛനും എറണാകുളം അങ്കമാലി അതിരൂപതയിലെ 100 വിമത വൈദികരും ബിഷപ്പിനെയും സിനഡിനെയും പോപ്പിനെയും ഒക്കെ ധിക്കരിച്ചുകൊണ്ട് ഇലിസിറ്റായ കുർബാന മിക്കവാറും പള്ളികളിൽ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് കറുകുറ്റി സെന്റ് സേവിയേഴ്സ് പള്ളിയിൽ വിശ്വാസികളെ ധ്യാനം കൂട്ടി നന്നാക്കാൻ വേണ്ടി ആവള്ളിയച്ഛൻ വിൻസെൻഷ്യൻ സഭയുടെ കൂട്ടുപിടിച്ച് പോപ്പുലർ മിഷൻ ധ്യാനത്തിന് കോപ്പുകൂട്ടിയിരിക്കും. എനിക്ക് ഈ വിൻസെൻഷ്യൻ സന്യാസ വൈദികരോട്, പോപ്പുലർ മിഷൻ നടത്തുന്ന പോട്ട ധ്യാന കേന്ദ്രത്തിലെ വൈദികരോട്, വിൻസെൻഷ്യൻ സന്യാസ സമൂഹത്തിലെ സുപ്പീരിയർ ജനറാളോടൊക്കെ പറയാനുള്ളത്, നിങ്ങളൊക്കെ സീറോ മലബാർ സഭയ്ക്കകത്ത് നിന്നുകൊണ്ട് സഭയെയും സിനഡിനെയും പോപ്പിനെയും അനുസരിക്കുന്ന വൈദികരാണ്. എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വിമത വൈദികർ വിഖാരികളായി പോപ്പിനെയും സിനഡിനെയും ഒന്നും അനുസരിക്കാതെ വിമത കുർബാന ചൊല്ലി ഇലിസിറ്റായ കുർബാന ചൊല്ലുന്ന ഇവർക്ക്, ഈ വൈദികർക്കാണ് മിൻസെൻഷ്യൻ വൈദികരെ നിങ്ങൾ ഒരു ധ്യാനം നടത്തേണ്ടത്. ഇവരെ ഒന്ന് മാനസാന്തരപ്പെടുത്തും. വിശുദ്ധ കുർബാന അർപ്പിക്കാനുള്ള യോഗ്യത ഈ വൈദികർക്ക് ഇല്ല എന്ന് അവരെ ബോധ്യപ്പെടുത്തു. ബിഷപ്പിനെ അനുസരിക്കാതെ സിനഡിനെ അനുസരിക്കാതെ ഇവർ പിതാക്കന്മാരോട് ശത്രുത പുലർത്തിക്കൊണ്ട് നടത്തുന്ന ഈ കുർബാന തന്നെ ഇൻവാലിഡ് ആണ്. കർത്താവ് പറഞ്ഞതുപോലെ ഈ കുർബാന നിങ്ങൾ അർപ്പിക്കണമെങ്കിൽ നിങ്ങൾ ആ ബലിവസ്തു താഴെ വെച്ചിട്ട് ആർക്കാണോ നിങ്ങളോട് ശത്രുതയുണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നുന്നത് അവരോട് ചെന്ന് മാപ്പ് പറഞ്ഞ് അവരോട് ചെന്ന് ഐക്യപ്പെട്ടിട്ട് വേണം നിങ്ങൾ ഈ ബലി അർപ്പിക്കാൻ. അപ്പോ ഈ വിൻസെൻഷ്യൻ സന്യാസ വൈദികര്, നിങ്ങൾ അബദ്ധത്തിലാണ് ഇവിടെ വന്ന് പോപ്പുലർ മിഷൻ ധ്യാനം നടത്തി വിശ്വാസികളെ മാനസാന്തരപ്പെടുത്താൻ പോകുന്നതെങ്കിൽ തെറ്റിപ്പോയി. നിങ്ങൾ ഇവിടെ ഇങ്ങനെ ഒരു പോപ്പുലർ മിഷൻ ധ്യാനം കറുകുറ്റിയിൽ നടത്തുകയല്ല വേണ്ടത്, മറിച്ച് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ മുഴുവൻ വൈദികർക്കുമായിട്ട് ഒരു മിഷൻ ധ്യാനം അങ്ങ് നടത്തി ഈ വൈദികരെ മാനസാന്തരപ്പെടുത്തി. ഈ വൈദികർ സഭ നിർദ്ദേശിക്കുന്ന സിനഡ് കുർബാന അർപ്പിക്കുമ്പോൾ മാത്രമേ നിങ്ങൾ ഈ കറുകുറ്റിയിലെ വിശ്വാസികൾക്ക് പോപ്പുലർ മിഷൻ ധ്യാനം നടത്താവൂ. കഴിഞ്ഞ 2 മുമ്പാണല്ലോ അങ്ങ് ഞങ്ങൾ ഈ മൂക്കന്നൂരടുത്തുള്ള ആശ്രമ ദേവാലയത്തിൽ ചെറുപുഷ്പ സന്യാസ സമൂഹത്തിന്റെ ബ്രദർമാരുടെ ആശ്രമ ദേവാലയത്തിൽ വന്ന് വടവാതൂരിലെ ഒരു വൈസ് റെക്ടർ ആയിരുന്ന ആ ഒരു പുരോഹിതൻ വന്നിവിടെ പ്രസംഗിക്കാൻ പോയത് ഈ എന്റെ ഒരു വീഡിയോ അതിനെ സൂചിപ്പിച്ചുകൊണ്ട് ഇട്ടപ്പോൾ ആ വൈദികൻ തന്നെ അതിൽ നിന്ന് പിന്മാറി സിനഡിനെ ധിക്കരിച്ചുകൊണ്ട് കുർബാന നടക്കുന്ന ഇവിടെ ഞാൻ അങ്ങനെ ഒരു പരിപാടിക്ക് വരികയില്ല എന്ന് പോലും പറഞ്ഞ് അതിൽ നിന്നും ആ വടവാതൂർ സെമിനാരിയുടെ വൈസ് റെക്ടർ പിന്മാറിയ അത് ഈ വീഡിയോയിൽ വന്നതാണല്ലോ. അപ്പോൾ എനിക്ക് പോട്ട ധ്യാന കേന്ദ്രത്തിലെ സന്യാസ വൈദികരോട് വളരെ വിനയത്തോടുകൂടി പറയാനുള്ളത്, കറുകുറ്റിയിലെ സേവിയർ ആവള്ളി അച്ഛൻ്റെ ഈ അടവ്
വിമത കുർബാന ചൊല്ലി അർപ്പിച്ചുകൊണ്ട് അതിനിടയിൽ ധ്യാനപ്രസംഗം നടത്താനുള്ള നിങ്ങളുടെ ഈ വരവ് ഇത് വളരെ മോശമാണ്, ലജ്ജാകരമാണ്. നിങ്ങൾ ഒരിക്കലും വിൻസെൻഷ്യൻ സന്യാസ സഭ സീറോ മലബാർ സിനഡിനെ ധിക്കരിച്ചു നിൽക്കുന്ന ഒന്നല്ല. വിൻസെൻഷ്യൻ സന്യാസ സമൂഹത്തിന്റെ സുപ്പീരിയർ ജനറാളൊക്കെ ഈ വിഷയത്തിൽ ഇടപെടണം. അല്ലെങ്കിൽ ഇവിടെ തിരുവാങ്കുളം പള്ളിയിൽ പോലീസിന്റെയും സംരക്ഷണയിൽ കോടതിയുടെ ഉത്തരവനുസരിച്ച് സിനഡ് കുർബാന അർപ്പിക്കപ്പെട്ടതെല്ലാവരും അറിഞ്ഞല്ലോ. ഈ കറുകുറ്റി സെന്റ് സേവിയേഴ്സ് പള്ളിയിൽ അങ്ങനെ ഒരു പോപ്പുലർ മിഷൻ ധ്യാനം നടക്കുമ്പോൾ അവിടെ വിമത കുർബാന അർപ്പിക്കുന്നുവെങ്കിൽ അതിനെ തടയാൻ സിനഡ് കുർബാന അർപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കോടതിയെ സമീപിക്കാൻ ആ തിരുവാങ്കുളത്തെ അൽമായരെ പിന്തുടർന്നുകൊണ്ട് കറുകുറ്റിയിലെ അൽമായർ തയ്യാറാകും എന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർ ആൻഡ്രൂസ് താഴത്തെ പിതാവും വിൻസെൻഷ്യൻ സന്യാസ സമൂഹത്തിന്റെ സുപ്പീരിയർ ജനറാളൊക്കെ ഈ വിഷയത്തിൽ ഇടപെടണം. അനാവശ്യമായിട്ട് കറുകുറ്റിയില് സംഘർഷം ഉണ്ടാക്കരുത്. ഈ കറുകുറ്റിയിലെ സെന്റ് സേവിയേഴ്സ് പള്ളിയുടെ ഫൊറോന പള്ളിയുടെ വികാരിയായിരിക്കുന്ന സേവിയർ ആ വള്ളിലച്ചൻ, ഞങ്ങൾ അങ്കമാലി നസ്രാണി സൈന്യം വലിയ ബോർഡുകൾ സീറോ മലബാർ സഭയുടെ പിതാക്കന്മാരെ, ആലഞ്ചേരി പിതാവിനെയും കല്ലറങ്ങാട്ട് പിതാവിനെ പോലുള്ള പിതാക്കന്മാരുടെ ചിത്രങ്ങളുള്ള വലിയ ഫ്ലക്സ് ബോർഡുകൾ കറുകുറ്റിയിലും അങ്കമാലിയിലും ഒക്കെ സ്ഥാപിച്ചപ്പോൾ കറുകുറ്റിയിൽ അവിടെ കറുകുറ്റിയിലെ ഈ വിമതര് അവരുടെ പ്രേരണയിൽ അത് നശിപ്പിച്ചു കളഞ്ഞതിന് ഈ സേവിയർ ആവള്ളി അച്ഛൻ അതിനെ പിഴ പോലീസ് സ്റ്റേഷനിൽ അടച്ചത് മറക്കരുത് കേട്ടോ. ഇനി കറുകുറ്റിയിലേക്ക് നിയമപരമായ ഇടപെടലുകൾ അല്ലെങ്കിൽ അവിടെ കുർബാന വിമത കുർബാന നിർത്തി സിനഡ് കുർബാന അർപ്പിക്കാനുള്ള നടപടിയും ഈ ധ്യാനമധ്യേ സേവിയർ ആവള്ളി അച്ഛൻ എടുക്കണം. വിൻസെൻഷ്യൻ സന്യാസ സമൂഹവും അതിനുള്ള നടപടികൾ സ്വീകരിക്കണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.